ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെ ബൈക്കിനെ പറ്റി അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബൈക്കിനെ പറ്റി ഒരു നോളജും ഇല്ല. അപ്പോൾ നിങ്ങൾ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യണം ബൈക്കിനെ പറ്റിയിട്ടൊക്കെ. ബൈ ദ വേ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡുഗാട്ടിയും AUGUSTA ഷോറൂമിലാണ്. AUGUSTA പറ്റി ഞാൻ അറിയുന്നതന്നെ ഈ ഇടയ്ക്കാണ്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എനിക്ക് ബൈക്കിനകത്തുള്ള നോളജ്. ബൈ ദ വേ, ഡുഗാട്ടി ഇവിടെ ഈ ഷോറൂമിൽ വന്നപ്പോൾ ഞാൻ കണ്ടത് ഡുഗാട്ടി ജീൻസ് ഒക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ അതിപ്പോഴാണ് അറിഞ്ഞത്. ജീൻസ് വെക്കുന്നുണ്ട്, സ്പോർട്ടിംഗ് ഗിയർ വെക്കുന്ന മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ബൈക്കിൻ്റെയും റേറ്റ് ഉണ്ട്. ഒരു ഒന്നൊന്നര റേറ്റ് ആണ്. എല്ലാ വണ്ടിയുടെ വാല്യൂ കൂടെ കളക്ട് ചെയ്യുമ്പോൾ ഏകദേശം 2 മില്യൺ തറമസി കൂടുതൽ വരും. എല്ലാ ബൈക്കിൻ്റെയും റേറ്റും ആഡ് ചെയ്യുമ്പോൾ. സോ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ കിടന്നത് ഈസാണ്. ഈ വണ്ടിയുടെ പേരാണ് ഡുഗാട്ടി ഹൈപ്പർ മോട്ടോർ 950 RV. ബൈക്കുകാരന്മാർക്ക് അറിയായിരിക്കും ഈ ബൈക്ക് എന്താ സംഭവം. ഇതിനൊക്കെ ഇവിടെ ചോദിക്കുന്നത് 66,000 തറമസ്. അതായത് നാട്ടിലെ ഏകദേശം 12-13 ലക്ഷം രൂപ അടുപ്പിച്ചു ഈ ബൈക്കിന്. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് കണ്ടപ്പോൾ ഒരുമാതിരി ഒരു ട്രാക്കിനും റാലിയിലൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് 950, അതും 950 എൻ്റെ പ്രത്യേകത. അത് 950 RV, ഇപ്പം 950 SP. കാർബൺ ഫൈബർ, കാർബൺ ഫൈബർ പാക്കേജുള്ളതായിരുന്നു. പക്ഷേ ഇതും കണ്ടോ ചെറിയ വഴി 2 ലക്ഷം രൂപ കൂടി എന്താ പറയുന്നത്. വില കൂടിയ വണ്ടിയാണ് നിങ്ങൾ കാണുന്നത്. ഈസാണ്. ഇതാണ് ഡുഗാട്ടിയുടെ പനിഗാലി V4 SP2. ഇതിന് ഏകദേശം 165,000 തെറംസ് വരുന്നുണ്ട്. 100,000 തെറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 20 ലക്ഷം. ഇപ്പോൾ 20-25-26-27 ലക്ഷം രൂപയാണ് ഈ ബൈക്കിൻ്റെ വില. ഇവിടെ ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് വേറെയും കുറേ ബൈക്കുകളൊക്കെ. ഇവിടെ ഒരു മൾട്ടിസ്റ്റാർഡ് V4 S വരുന്നത് ഇതിന് 1 ലക്ഷം. അതായത് 20 ലക്ഷം രൂപ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ഡുഗാട്ടി വരും. ഇത് ഒരുമാതിരി നമ്മുടെ മറ്റേ ഗോൾഡ് വിംഗ് ടൈപ്പ് വണ്ടി കേട്ടോ, മൾട്ടിസ്റ്റാർഡ് V4 S. എന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് മിക്കവാറും എനിക്ക് നല്ല ട്രോൾ വരും. ഈ ബൈക്കിനെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് ഇതിന് വരുന്നത് 1,10,000 കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നല്ല സ്പെഷ്യൽ വണ്ടിയാണ്. ഇതൊക്കെ നല്ല കയറ്റി വെച്ചിരിക്കുന്നത്. എന്തോ സംഭവം നമുക്ക് നോക്കാം. സോ ഈ വണ്ടിയുടെ പേരാണ് ഡുഗാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ V4 SP. ഓ എൻ്റെ പൊന്നാളി, 1,103 cc, ഏകദേശം 208 horsepower. പറക്കൂല വണ്ടി, 208 horsepower ആണെങ്കിൽ എന്തായാലും സ്ട്രീറ്റ് ഫൈറ്റർ. ഓ പ്രോപ്പർ എന്തായാലും സീൻ ലുക്ക് വണ്ടി കാണാൻ തന്നെ. ഛേ, നമുക്ക് ഇതൊക്കെ ഉണ്ടോ? ഇത് ഇതെന്താ സംഭവം? എന്താ ഇത് വളരെ നല്ല ഇതിനെപ്പറ്റി വളരെയൊക്കെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്ത് പറയാം. ഞാൻ വിചാരിച്ചു ഇവർക്കും അറിയാമെന്ന് ബൈക്കിനെ പറ്റി, ഇവർക്കും അറിഞ്ഞുകൂടാ. ആൻഡ് ബൈ ദ വേ ഗൈസ്, മുടിക്ക് അപ്ഡേറ്റ്, ഞാൻ മുടി വെട്ടി. ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ തല. ഗൈസ്, ഇവിടെ വേറെ ഡുഗാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ V4 എടുക്കുന്നുണ്ട്. ഇത് V4 SP, ഇത് V4. ഈ V4 ഈ SP തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ, എൻ്റെ പൊന്നോളി, വെറും V4 92,000, ഈ SP 144,000. സോ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറെ ഒരു പനികാല പോലെ തന്നെ ഇരിക്കുന്ന വേറെ 2 ഡുഗാട്ടി, ഇത് സൂപ്പർ സ്പോർട്ട് 950. ഇതിന് ഏകദേശം 68,000 തറമസ്. ഈ എൻ്റെ പൊന്നോളി, ഈ ഡുഗാട്ടിയൊക്കെ ഇതൊരു ട്രൈംഫ് പോലെ ഇരിക്കുന്നു ഡുഗാട്ടി. ഇതേതാ ഡുഗാട്ടി ഡെസേർട്ട്, ഒരു പ്രോപ്പർ ഡെസേർട്ടിലേക്ക് ഓടിക്കുന്ന പോലെ തന്നെ. സോൾഡ് ആണല്ലേ വണ്ടി വിറ്റിട്ട്. സോ അവിടെ അവിടെയാണ് അവർ ബൈക്കൊക്കെ റിപ്പയർ ചെയ്യുന്നത്. ഇവിടെ തന്നെ 5 ഇയറിൻ്റെ വാറണ്ടിയും സർവീസും പരിപാടിയൊക്കെ ഉണ്ടോ. സോ ഇവിടെ തന്നെ അവർ സംഭവം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പിന്നെ ഫുള്ള് ഗിയറിൻ്റെ സാധനമാണ്. പിന്നെ നമ്മളിത് ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ AUGUSTA ഡീലർഷിപ്പ് വരുന്നത്. AUGUSTA എന്ന് പറഞ്ഞാൽ സാധനം നോക്ക്, എന്തല്ലേ പ്രോപ്പർ റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബൈക്ക് പോലെ സീൻസാണ്. ഇത് F3 RC. ഇതിനെപ്പറ്റിയും എനിക്കൊന്ന് അറിഞ്ഞൂടാ, നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. ഇതെന്താ ബൈക്ക്, ഇതിനൊക്കെ എത്ര വഴി, ഇതെന്താ 3 എക്സോസ്റ്റാ? ബൈക്കിനൊക്കെ 3 എക്സോസ്റ്റ് ഉണ്ടാ? കൊള്ളാട്ടാ, നല്ല രസമുണ്ട് വണ്ടി. ബൈക്ക് കാണാനേ നല്ലൊരു സ്പോർട്ടി ഫീൽ. ഇതൊക്കെ വെച്ചിട്ട് കോളേജിലൊക്കെ പോകണമെങ്കിൽ വേറെ ലെവൽ സീനായിട്ടായിരിക്കും. ഈ ബൈക്കിന് 2 എക്സോസ്റ്റ്, ഇതിന് 3 എക്സോസ്റ്റ്. ഇത് RR Brutti. ഇത് ഇവിടെ ബൈക്കിൻ്റെ റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐ മീൻ റേറ്റ് കൊടുത്തിട്ടില്ല, ആ റേറ്റും കൊടുത്തിട്ടുണ്ട്. 78,000 തെറംസാണ് ഈ ബൈക്കിന് വരുന്നത്. അത് 12-13 അല്ല, അതിൽ കൂടും ഈ ബൈക്കിന്. പിന്നെ ഇവിടെ വേറെ ഒരു ബ്രൂട്ടൽ RR AUGUSTA. നല്ല പേരല്ലേ AUGUSTA, ഡുഗാട്ടിനേക്കാളും കേൾക്കാൻ നല്ല രസമുണ്ട്. സോ ഇവിടെ വേറെയും കുറേ ബൈക്കുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ വേറെ, ഓ ഇതിൻ്റെ കളറും ഉള്ളല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് തന്നെ. നമുക്ക് 3 എണ്ണം പിന്നെ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക് ഉണ്ട് ഒരുമാതിരി നമ്മുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ബാക്കിൽ നിന്ന് തീ വരത്തില്ലേ, അതുപോലത്തെ ഒരു ഡിസൈനിങ് വരുന്നു ഒരു വണ്ടി. കൊള്ളാം, സൂപ്പർ വെല്ലോസ്റ്റ്, സൂപ്പർ വെല്ലോസ്റ്റ്. ഇതിന് അത്ര, ഓ ഇതിന് 95,000.
ഞാൻ ബൈക്കിൻ്റെ ഒക്കെ ലൈസൻസ് എടുക്കാൻ നന്നായിരിക്കും ഇവിടെ ദുബായിലൊക്കെ. ഇവിടെ ആകുമ്പോൾ നല്ല പറപ്പിച്ച് കളിക്കും, പിന്നെ ഭയങ്കര റിസ്ക്കുമാണ്. അതൊക്കെ നോക്കാം. ഇത് കണ്ട ഒരു ആ കറക്റ്റ് ഫൈറ്റർ ജെറ്റിനെ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഫുൾ തീമേ അതുപോലെയാണ്. ഇത് ആ നോസൊക്കെ കണ്ട മറ്റേ പ്രൊപ്പല്ലറിൻ്റെ നോസ് പോലെ, പിന്നെ ബാക്കിനകത്ത് നമ്മുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ബാക്കിൽ തീ വരുന്ന സംഭവം കൊള്ളാട്ടോ. ഇവിടെ വേറെ ഒരു സൂപ്പർ വെലോഷൻ, ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, പച്ച വണ്ടി. പിന്നെ ഇവിടെ വേറെ കിടക്കുന്നത് സൂപ്പർ വെലോഷൻ എസ്, പിന്നെ അവിടെ വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇത് എം വി അഗസ്റ്റ CRC RR. ഇതിന് എത്ര വരുന്നത്? ഇതിന് 97,000. അതായത് ഏകദേശം 20 ലക്ഷം രൂപ. 3 ഇയറിൻ്റെ വാറണ്ടി ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഇതെത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ പല പല ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കസ്റ്റം ചെയ്യാൻ പറ്റും. കണ്ട പിന്നെ ഇവിടെ ഫുള്ള് ഇവിടെ തന്നെ ആയിട്ടുള്ള പിക്ചേഴ്സും പരിപാടിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് പോയി നോക്കി നോക്കാം. ഇവരൊക്കെ ഇവരുടെ പ്രൊഫഷണൽ റേസേഴ്സ് ആണ് തോന്നുന്നത്. ഈ മച്ച മൈക്ക് ഹെയിൽവുഡ് 1962, 1963, 1965 വരെ ചാമ്പ്യൻ ആയിരുന്നു ഈ എം വി അഗസ്റ്റയുടെ. സോ ഇവിടെ പല ഇവരുടെ റേസിംഗ് ചാമ്പ്യൻസിൻ്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താ സ്കൂട്ടറാ, കൊള്ളാല പരിപാടി. ഓ, മേളി കിടക്കുന്ന ബൈക്കൊക്കെ സീനാട്ടോ, വേറെ ലെവൽ ബൈക്കൊക്കെയാണ് മേളി കിടക്കുന്നത്. താഴെ ഒന്നുമില്ല, മേളിൻ്റെ അടുത്ത് ബൈക്കൊക്കെ കണ്ട വേറെ ലെവൽ സീൻ ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും കിടക്കുന്നുണ്ട്. ഓ, ഇത് കൊള്ളാട്ടോ, F3 എം വി അഗസ്റ്റ. ആ ലോഗ കാണാൻ തന്നെ നല്ല രസമുണ്ട്, എം വി അഗസ്റ്റ F3. ഇതിനൊക്കെ എത്ര ഇതൊന്നും എനിക്കറിയില്ല. അവിടെ വേറൊരു സൂപ്പർ വെലോഷ കിടക്കുന്നുണ്ട്, ഇവിടെ വേറെ ഒന്നും കിടക്കുന്നുണ്ട്. ഇതൊരുമാതിരി ഒരു ടൂറർ ബൈക്ക് പോലത്തെ ഒരു വണ്ടിട്ട് എനർജിക്ക നല്ല പേര്. ഓ, റാലി ബൈക്സ്, മറ്റേ കുട്ടി ബൈക്സ്. ആഹാ, ഇത് കൊള്ളാല. ഇതിനൊക്കെ എനിക്ക് തന്നെ 20,000, 25,000 ഒക്കെ അറേഞ്ച് വരുമെന്ന് തോന്നുന്നു. ഇത് കൊള്ളാട്ടാ. ഇന്ന് എത്ര വരുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്ത് തരാം ഇതിനൊക്കെ എത്ര റേറ്റ് വരുമെന്ന്. സീനിലൊക്കെ ആണ് ഈ സാധനം കൊള്ളാം. മറ്റേ ചെറിയ കുട്ടികൾ ഓടിക്കുന്ന ബൈക്ക് പോലത്തെ. ഇവിടെ വേറൊരു ഡുക്കാട്ടി കിടക്കുന്നുണ്ട്. ഇതേതാ ഡുക്കാട്ടി, പനികാലല്ലേ? പനികാല കാണാൻ നല്ല സെറ്റാട്ടെ. മറ്റേ നമ്മുടെ ബെനിബുസയുടെ ആ ടീമിനകത്ത് കുറേ ടൈലുണ്ട് ഈ സാധനം പനികാല. ഗൈസ്, ടു ബി ഓണസ്റ്റ്, ഇലക്ട്രിക് ബൈക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. നിങ്ങൾക്ക് കാണുന്ന ഈ സാധനം കണ്ട്, ഇത് ആക്ച്വലി ഒരു ഇലക്ട്രിക് ബൈക്കാണ്. ഇത് ഇതിൻ്റെ പേര് എനർജിക്ക എന്നാണ് ഈ കമ്പനിയുടെ തന്നെ പേര്. നിങ്ങൾക്കറിയാൻ ചാൻസ് കാണും, എനിക്കറിയില്ല. അതോ ഇപ്പോൾ 97% ചാർജ് ആയിട്ട് ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത്. എന്തായാലും ഇലക്ട്രിക് ബൈക്കൊക്കെ ഇറങ്ങി, ഞാൻ അറിഞ്ഞില്ല. വേറെ എല്ലാവരും സീനായിട്ടും തന്നെ, നിങ്ങളതിനെ താഴെ കമൻറ്റ് ചെയ്ത് തരാം എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് ഏതോ ബൈക്കിൻ്റെ എഞ്ചിനാണെന്ന്. ഇതൊരു സംഭവം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, രണ്ട് ഡീലർഷിപ്പ് ഒറ്റ ബിൽഡിങ്ങിൽ തന്നെ അതേ പാസേജ് ഒക്കെ കൊടുക്കുന്നത്. സോ ഒരു സൈഡിനകത്ത് ഡുക്കാട്ടിയും വേറൊരു സൈഡിനകത്ത് എം വി അഗസ്റ്റ, അതൊന്നും കൊള്ളാട്ടോ. പിന്നെ ഇവിടെ വേറൊരെണ്ണം കിടക്കുന്നു, ഇത് താഴെ ഉണ്ടായിരുന്ന അതേ ബൈക്ക് തന്നെയാന്ന് തോന്നുന്നു. സി, ഓ, ഇത് സ്ക്രാംബ്ലർ കേട്ടിട്ടുണ്ട്, ഈ ബൈക്ക് ഡുക്കാട്ടി സ്ക്രാംബ്ലർ. ഇത് കൊള്ളാട്ടോ, നല്ല രസമുണ്ട്, ഒരു റെട്രോ ലുക്ക് അല്ലേ. ഇതിന് ഏകദേശം 58,000 തരം സമയത്ത് ചോദിക്കുന്നത്, കൊള്ളാട്ടോ. അയ്യോ, ഞാൻ കരുതി ഇപ്പോൾ വീണേനെയും. പിന്നെ ഇവിടെ വേറെ സ്ക്രാംബ്ലർ ഇടുക, ഇതിൻ്റെയും പെയിൻറ്റ് കൊള്ളാം, നല്ല രസമുണ്ടാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് എം വി അഗസ്റ്റയിലും ഡുക്കാട്ടിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ് നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്ത്. ഓ സീ, ഇത് കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാട്ടോ, ആ രസമായിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ റെഡ് കളർ സ്ക്രാൻ, ഇത് വലിയ സുഖമില്ല. ഇതിന് 45,000, ഇന്ന് എത്ര സി സി? 803 cc, ഏകദേശം 73 horsepower. പക്ഷെ മറ്റേ താഴെ കണ്ട സാധനത്തിന് ഏകദേശം 208 horsepower ഉണ്ടെന്ന് പറയുന്നു. സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഡുക്കാട്ടിയും എം വി അഗസ്റ്റയും ഷോറൂം ഇവിടെ ദുബായിലുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഓൾസോ, ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റാണ് 1500 ലൈക്ക്. 1500 ലൈക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അടിക്കേണ്ടതായിരുന്നു. ഐ മീൻ, നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, പിന്നെ താഴെ കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്. സോ ഇനി ഗൈസ്, അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇച്ചു പറഞ്ഞു.